ഹലോ ടോ സ്പീഡ് വിവേഴ്സ്, വാഹന കമ്പനികൾ എത്രയൊക്കെ സേഫ്റ്റി കൊണ്ടുവന്നുവെന്ന് പറഞ്ഞാലും ചില സമയത്ത് അതല്ല ഉപകാരപ്പെടാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് കിയ സെൽറ്റോസ് അപകടത്തിൽപ്പെട്ട് രണ്ടായിട്ട് പിളർന്ന സംഭവം ആരും മറന്നിട്ടില്ല. നിരവധി വിമർശനങ്ങളുമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും പിന്നീട് നിരവധി പേര് കിയക്കെതിരെ രംഗത്തെത്തിയത്. ചെയ്സ് അടക്കം രണ്ട് കഷ്ണമായി മുറിച്ചു വെച്ച പോലെ അപകടത്തിൽ ഇമ്പാക്റ്റ് സംഭവിച്ച ഈ സംഭവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് മറ്റൊരു വാഹനം കൂടി വളരെ വലിയൊരു ഇമ്പാക്റ്റോടുകൂടി അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ ടാറ്റയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്നായിട്ടുള്ള ഹാരിയറാണ് വാർത്താക്കോളങ്ങളിൽ നിറയുന്നത്. നിരവധി വാഹനങ്ങൾ ദിനംതോറും അപകടത്തിൽപ്പെടുന്നുണ്ട്. എങ്കിലും ഹാരിയറിന്റെ ഈ ഒരു അപകടത്തിൽ ലഭിച്ചിരിക്കുന്ന വാർത്താ പ്രാധാന്യത്തിന് പിന്നിലുള്ളത് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തി ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ കൂടിയാണ്. തമിഴ് മോഡലും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന യാഷിക ആനന്ദ് സഞ്ചരിച്ചിരുന്ന വാഹനമാണിത്. നിരവധി ആരാധകർ ഉള്ള തമിഴിലെ അറിയപ്പെടുന്ന മോഡൽ കൂടിയായതുകൊണ്ട് തന്നെ ഈ അപകട വാർത്ത അതിവേഗം പ്രചരിച്ചു. അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. എങ്കിലും പലതരത്തിലുള്ള കോൺട്രവേഴ്സി ഈ അപകടത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. അതിൽ ചിലതാണ് ഈ ബ്ലാക്ക് കളർ ഹാരിയറിലേക്ക് പിന്നിൽ നിന്നും മറ്റൊരു വലിയ വാഹനം ഇടിച്ചതാണെന്നും അതിനുശേഷം നിയന്ത്രണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് മീഡിയനിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നെന്നും അതുപോലെ തന്നെ ഓവർ സ്പീഡിൽ വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെട്ടതാണെന്നുമാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. യാഷികയുടെ ഈ ബ്ലാക്ക് കളർ ഹാരിയറിൽ യാഷികയ്ക്ക് പുറമെ മൂന്ന് സുഹൃത്തുക്കൾ കൂടി സഞ്ചരിച്ചിരുന്നു. മൊത്തം നാല് പേര് ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളെ വാഹനത്തിൽ നിന്ന് പുറത്ത് കടത്തി ഹോസ്പിറ്റലിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ മരണപ്പെടുകയും ചെയ്തു. നടി യാഷിക ആനന്ദിന്റെ നില ഗുരുതരമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നടി ഇപ്പോൾ ഉള്ളത്. നടിയുടെ ഭൂരിഭാഗം വരുന്ന ആരാധകരും പ്രാർത്ഥനയോടുകൂടിയാണ് ഈ നിമിഷങ്ങൾ തള്ളി നിൽക്കുന്നത്. ദൈവം അവരെയും മറ്റു സുഹൃത്തുക്കളെയും അതിവേഗം ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരട്ടെ എന്ന ടോ സ്പീഡും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈയൊരു ആക്സിഡന്റിന് ശേഷം നിരവധി വിവാദങ്ങൾ ടാറ്റ ഹാരിയറിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിൽ തന്നെ പലരും വളരെ മോശമായി ഈ വാഹനത്തെ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് സംഭവിച്ച ഇമ്പാക്റ്റുകൾ പരിശോധിക്കുമ്പോൾ പാസീവ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുറത്തുവരുന്ന ചിത്രങ്ങളിൽ കർട്ടൺ എയർ ബാഗുകളുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്സിമം ഇമ്പാക്റ്റ് വാഹനത്തിൻ്റെ പുറംഭാഗം അബ്സോർബ് ചെയ്തതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റിയർ സൈഡിലാണ് കൂടുതലും ഇമ്പാക്റ്റ് നമുക്ക് കാണാനാവുന്നത്. റിയർ പോർഷൻ പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. എങ്കിലും റിയർ റൈറ്റ് സൈഡിൽ ഇടിയുടെ ആഘാതം അത്രയ്ക്ക് അങ്ങ് ഏറ്റിട്ടില്ല. അത് പുറത്തു വന്ന ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് കാണാനാവില്ല. ബോണറ്റ്, ഫ്രണ്ട് ഗ്രിൽ എന്നിവയ്ക്ക് സംഭവിച്ച ചെറിയൊരു സ്ഥാനമാറ്റം മാത്രമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാനാവുന്നത്. ഈ ഒരു കാര്യം പരിഗണിക്കുമ്പോഴാണ് വാഹനം ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് റിയർ സൈഡിൽ നിന്നുമാണ് എന്നുള്ളതാണ്. യാഷികയും മരണപ്പെട്ട സുഹൃത്തും വാഹനത്തിന്റെ പിറകിലായിരുന്നുവെന്ന് അനുമാനിക്കുന്നു. ആക്റ്റീവ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംഭവിച്ച വീഴ്ചയായിരിക്കാം ഇത്തരമൊരു ആക്സിഡന്റിന് കാരണമായതെന്നും കരുതുന്നു. എങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ പഴിചാരാൻ സാധിക്കില്ല. കാരണം ഉയർന്ന വേഗതയിലായിരുന്നു ഈ വാഹനം സഞ്ചരിച്ചിരുന്നത് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ആക്സിഡന്റ് സാധ്യതയെ കുറയ്ക്കുന്ന ആക്റ്റീവ് സേഫ്റ്റികളിൽ നിരവധി പരിമിതികളുണ്ട്. അതോടൊപ്പം ആക്സിഡന്റിൽ നിന്ന് ഇഞ്ചുറിയെ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന ക്രംബിൾ സോൺ, പില്ലേഴ്സ്, എയർ ബാഗ്സ് എന്നിവ അവരുടെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. എങ്കിലും സീറ്റ് ബെൽറ്റ് അവർ ധരിച്ചിട്ടില്ലായിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ഇതായിരിക്കാം ഒരു പക്ഷേ അതിതീവ്ര നിലയിലേക്ക് അവരെ നയിച്ചത്. കിയ സെൽറ്റോസിന്റെ ആക്സിഡന്റും ടാറ്റ ഹാരിയറിന്റെ ഈ ആക്സിഡന്റുമെല്ലാം പ്രത്യക്ഷത്തിൽ വിരലിച്ചുണ്ടുന്നത് ഈ വാഹനങ്ങളുടെ സേഫ്റ്റിയിലേക്കാണെങ്കിലും യഥാർത്ഥത്തിൽ എങ്ങനെ ആ സേഫ്റ്റി ഫീച്ചറുകളെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന വലിയൊരു സത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഉയർന്ന വേഗതയും അശ്രദ്ധയില്ലായ്മയുമാണ് ഒരു പരിധിവരെ എല്ലാ ആക്സിഡന്റുകൾക്കും കാരണം. ഇനി ഇതിനിടയിലെ ഹാരിയറിന്റെ സേഫ്റ്റി റേറ്റിംഗ് എത്രത്തോളം എന്ന് അറിയാനും ചിലർക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ നിലവിൽ ഹാരിയറിന്റെ ക്രാഷ് ടെസ്റ്റ് ഇന്ത്യയിൽ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് എത്രത്തോളം എന്നതിന് ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. എങ്കിലും ഹാരിയറിനൊപ്പം വന്ന പല ടാറ്റ മോഡലുകൾക്കും അതോടൊപ്പം റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ പല ടാറ്റ മോഡലുകൾക്കും 4-5 star റേറ്റിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു നിലവാരം ഹാരിയറിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഹാരിയറിന് മുമ്പ് ആക്സിഡന്റിൽപ്പെട്ട കിയ സെൽറ്റോസിന് ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 3-star റേറ്റിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ ഈ വാഹനവും ഇതുവരെ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു നിശ്ചിത സ്പീഡിൽ നിശ്ചിത ഇമ്പാക്റ്റ് സൃഷ്ടിച്ചാണ് ഇവിടെ ക്രാഷ് ടെസ്റ്റുകൾ നടക്കുന്നത്. എന്നാൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഉയർന്ന സ്പീഡും അതുമൂലം സംഭവിക്കുന്ന ആക്സിഡന്റിൽ നിന്നുമുള്ള ഇമ്പാക്റ്റും
എല്ലാം മാനുവലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ചില സമയങ്ങളിൽ ഇത്തരം സേഫ്റ്റി റേറ്റിംഗുകളെല്ലാം തന്നെ ചിലപ്പോൾ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്നത്. ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാർത്തയാണ് 2019 മറ്റൊരു ഹാരിയർ ആക്സിഡൻറ്റിൽ ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന എല്ലാ ആളുകളും ഒരു പോറൽ പോലും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത്. സിറ്റുവേഷനും സ്പീഡും ഇമ്പാക്റ്റുമാണ് പലപ്പോഴും നിർണായകമാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോസ്പീഡിൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടോസ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.